ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് സർട്ടിഫിക്കേഷൻ രീതിയിലും ഡിപ്ലോമ രീതിയിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണെങ്കിൽ 3 മന്ത്സ് ആണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതിൽ എക്സ്ട്രാ 3 മന്ത് ഇൻ്റേൺഷിപ്പ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ 6 മന്ത്സ് ആണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതിൽ അവസാനത്തെ 3 മാസം OJT അല്ലെങ്കിൽ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും കൂടി ഇൻക്ലൂഡഡ് ആണ്. സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണെങ്കിൽ 15,000 രൂപയാണ് ടോട്ടൽ ഫീസായിട്ട് വരുന്നത്. അതിൽ രജിസ്ട്രേഷൻ ഫീസായിട്ടുള്ള 2,800 രൂപ പേയ്മെൻ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ബാലൻസ് ആയിട്ട് വരുന്ന എമൗണ്ട് ആണ് കോഴ്സ് ഫീസായിട്ട് വരുന്നത്. കോഴ്സ് ഫീസ് നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞ് നമ്മൾ വഴി പ്ലേസ്മെൻ്റ് ആക്കി തന്നതിന് ശേഷം മാത്രം സാലറിയിൽ 2-3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് പേയ്മെൻറ്റ് അടച്ചാൽ മതിയാകും. ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ 25,000 രൂപയാണ് ടോട്ടൽ ഫീസ് വരുന്നത്. അതിൽ രജിസ്ട്രേഷൻ ഫീസായിട്ടുള്ള 4,800 രൂപ പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ബാലൻസ് ആയിട്ട് വരുന്ന എമൗണ്ട് ആണ് കോഴ്സ് ഫീസായിട്ട് വരുന്നത്. കോഴ്സ് ഫീസ് നമ്മുടെ കോഴ്സ് ഡ്യൂറേഷൻ കഴിഞ്ഞ് നമ്മൾ വഴി ജോബാക്കി തന്നതിന് ശേഷം മാത്രം സാലറിയിൽ നിന്ന് 2-3 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് പേയ്മെൻറ്റ് അടച്ചാൽ മതിയാക്കും. എക്സാം ഫീസ് സർട്ടിഫിക്കേഷൻ കോഴ്സിന് 800 രൂപയും ഡിപ്ലോമ കോഴ്സിന് 1,300 രൂപയുമാണ് വരുന്നത്. എക്സാം ഫീസ് ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് 2 മന്ത്സിനുള്ളിൽ എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാക്കും. 100% പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് വേണ്ട, കോഴ്സ് മാത്രം ചെയ്താൽ മതി, ജോബ് നിങ്ങൾ തന്നെ കണ്ടെത്തിക്കോളാം എന്നാണെന്നുണ്ടെങ്കിൽ കോഴ്സിന് വേണ്ടിയിട്ട് ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല. ക്ലാസ്സസ് ഗൂഗിൾ മീറ്റ് ലൈവ് സെക്ഷൻസ് ആണ് വരുന്നത്. ഈവനിങ് 6:30 തൊട്ട് നൈറ്റ് 10 PM വരെയുള്ള ടൈമിങ്സിൽ ഏതെങ്കിലും ഒരു 1 അവർ ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. ഏതെങ്കിലും കാരണത്താൽ ലൈവ് സെക്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ എല്ലാവർക്കും തന്നെ നമ്മൾ ലൈവ് ക്ലാസ്സസിൻ്റെ റെക്കോർഡ് ക്ലാസ്സസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീക്ക്ലി 3-4 ഡേയ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് ക്ലാസ്സസ് ഉണ്ടാവുന്നത്. അത് വീക്ക്ലി ഷെഡ്യൂൾസിൽ എന്നാണ് ഏതൊക്കെ ദിവസമാണെന്നുള്ളത് നേരത്തെ കൂട്ടി അറിയിക്കുന്നതാണ്. ജോബിന് വേണ്ടിയിട്ടാണ് കോഴ്സ് എടുക്കുന്നതെങ്കിൽ ഡിപ്ലോമ കോഴ്സ് എടുക്കുന്നതായിരിക്കും ബെറ്ററായിട്ട് വരുന്നത്. മോസ്റ്റ് ഓഫ് ദ എംപ്ലോയീസ് അക്സെപ്റ്റ് ചെയ്യുന്നത് ഡിപ്ലോമയുള്ളവരെയാണ്. സർട്ടിഫിക്കേഷൻ കോഴ്സ് ഉള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്ന എംപ്ലോയീസ് ഉണ്ടെങ്കിലും അത് കമ്പാരിറ്റീവ്ലി നമ്മൾ കുറവായിട്ടാണ് കാണുന്നത്. സോ നമ്മൾ ജോബ് ഓറിയൻറ്റഡ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ എടുക്കുന്നതായിരിക്കും നല്ലത്. ഹോസ്പിറ്റൽസിൽ അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പേഷ്യൻ്റ് റിലേഷൻ, ക്വാളിറ്റി കൺട്രോൾ, മെഡിക്കൽ റെക്കോർഡ് ഫീൽഡ്, മെഡിക്കൽ ഇൻഷുറൻസ് ഫീൽഡ്, കസ്റ്റമർ കെയർ, OP ഡിപ്പാർട്ട്മെൻറ്റ്, എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, ഫ്രണ്ട് ഓഫീസ്, ബില്ലിംഗ്, ഇത്തരത്തിലുള്ള നോൺ മെഡിക്കൽ ഫീൽഡിലായിരിക്കും പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഉണ്ടാവുക.